നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാഹുലിന്റെ രണ്ടാം ഭാരത് ജോഡോ യാത്ര അത്തരത്തിലേക്ക് കുതിക്കുന്ന രീതിയിൽ മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്ക് തിരിക്കുന്ന യാത്ര, 6200 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ യാത്ര കൃത്യമായും ലോക്സഭയോടനുബന്ധിച്ചുള്ള ഒരു ദിശാസൂചകം തന്നെയാണ്. അതായത് ഒന്നാം ഭാരത് ജോഡോ യാത്രയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളൊന്നും കോൺഗ്രസ് കൊയ്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് കൃത്യമായി പറയുന്നുണ്ട്, തെലങ്കാന എന്ന സംസ്ഥാനം കോൺഗ്രസ് പിടിച്ചെടുത്തത് ഈ യാത്ര കൊണ്ട് തന്നെയാണ്. പിന്നെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്ന തരംതിരിക്കൽ കോൺഗ്രസ് ചെയ്തത് ഒരു വലിയ വിഡ്ഢിത്തരം തന്നെയാണ്. അത് BJP കുഴിച്ച കുഴിയിൽ ചെന്ന് വീണു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJPക്ക് വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് തന്നെയായിരുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. അമിതമായ ആത്മവിശ്വാസവും സഖ്യകക്ഷികളെ ഒപ്പം ചേർക്കൽ തടഞ്ഞതും ഒക്കെ കോൺഗ്രസ്സിന് വിനയായി. ചില കാര്യങ്ങളിൽ കമൽനാഥ് പറയുന്നതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിനൊന്നും പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു രീതിയിലും ചിന്തിക്കുക പോലും ചെയ്യാതെ സ്ഥാനാർത്ഥികളെ കമൽനാഥിൻ്റെ ഇച്ഛാവൃത്തിക്കനുസരിച്ച് നിർത്തിയതുൾപ്പെടെ വിനയായി എന്ന് തന്നെ പറയേണ്ടി വരും. അതൊക്കെ കമൽനാഥിനെ പ്രീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്തുതിക്കുന്നവർക്ക് അദ്ദേഹം സീറ്റ് നൽകിയത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ കടുത്താക്കാതമായി. അത് മധ്യപ്രദേശിൻ്റെ കാര്യം. രാജസ്ഥാനിലും അശോക് ഗെലോട്ട്, സച്ചിൻ പൈലറ്റ് തുറന്ന രീതിയിലുള്ള ശീത സമരം, അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ആവർത്തിക്കപ്പെടുക. സച്ചിൻ പൈലറ്റ് താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം തുടരും. സച്ചിൻ പൈലറ്റ് ആ കാര്യത്തെ എതിർക്കും. ഇങ്ങനെ കൊടുത്തും കൊണ്ടുമുള്ള രീതി പാർട്ടിക്ക് അകത്ത് വെക്കുന്നതിനേക്കാൾ എത്രയോ ഭേദം എന്ന ഒരു ഓൾട്ടർനേറ്റീവ് നോക്കിയതാണ്. പൊതുവെ മാറി മാറി BJPയും കോൺഗ്രസും ഭരിക്കുന്ന രാജസ്ഥാൻ എന്ന സംസ്ഥാനത്ത് BJPക്ക് ഊഴം സ്വാഭാവികമായി ലഭിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു തോൽവി. അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ കെട്ടുറപ്പില്ലായ്മ തന്നെയാണ്. ഉമേഷ് ബഗാനെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർക്കുന്ന, മന്ത്രിസഭയിൽ തന്നെ എതിർത്ത ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേരി തിരിഞ്ഞുള്ള പോരാട്ടം തുടക്കത്തിൽ നയിച്ചു. പിന്നീട് സന്ധി ചെയ്തെങ്കിൽ പോലും അതൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ലോക്സഭയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? G23 എന്ന് പറയുന്നത് അവിടെ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുമ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് ജനങ്ങൾ കൃത്യമായി ഇരുന്ന് കാണുന്നത്. ഗുജറാത്തിലൊരു നേതൃസ്ഥാനത്ത് വരാൻ പോലും ജിഗ്നേഷ് മെവാനിയെ പോലെ കോൺഗ്രസിലേക്ക് വന്ന് ചുരുക്കം വർഷം മാത്രമായിട്ടുള്ള വ്യക്തികളല്ലാതെ ആരുണ്ട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ? ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനത്തും ഇതേ ശോചനീയമായ അവസ്ഥ, അതും പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമി, അതായത് ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ കാണുന്ന ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതിൻ്റെ കൃത്യമായ ദിശാമാർഗം കൂടി ദേശീയ നേതാക്കൾ കൊടുക്കണം.